ഇത് വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ്. നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഇതിൻ്റെ ജെനുവിനിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനോട് വളരെ സമാനമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ നടന്നു. അപ്പോൾ ആ ഇഷ്യൂവിൽ പെട്ടുപോയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് മറ്റുള്ളവരും അറിയണം എന്ന് ഞങ്ങൾക്ക് തോന്നി. സംഭവം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു. അത് ഡെലിവറി ആവുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലില്ല, അദ്ദേഹം ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പം അടുത്തുള്ളൊരു വീട്ടിൽ ഡെലിവറി ചെയ്യാവോ എന്ന് ചോദിച്ചു. നെയ്ബറിൻ്റെ വീട്ടിൽ ഡെലിവറി ചെയ്തു. അതുവരെ എല്ലാം ജെനുവിനായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് തട്ടിപ്പ് മനസ്സിലായത് ആ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കുമാണ്. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാർഡ്ബോർഡ് പീസുകളല്ലാണ്ട് ആ പാക്കേജിൻ്റെ ഉള്ളിൽ ഒരു സാധനം പോലും ഇല്ലായിരുന്നു. ഇദ്ദേഹം ശരിക്കും പറഞ്ഞപ്പോൾ പെട്ടുപോയ അവസ്ഥയിലാണ്. പ്രൊഡക്റ്റ് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? എന്ത് റിട്ടേൺ കൊടുക്കാൻ ഈ കാർഡ്ബോർഡ് പീസുകളോ? ഇനി റീപ്ലേസ്മെൻറ്റ് ചോദിക്കാൻ കഴിയുമോ? ഇനി ഒരു കേസും കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര നാൾ? ഇദ്ദേഹത്തിൻ്റെ പോയിൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പോലും സങ്കടം തോന്നി. കാരണം അത്രയും പൈസ പോയല്ലോ, ഇനിയിപ്പോൾ ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടാവും? ഇദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ആമസോണിൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടോ? ഇതും ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇത് എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മളെയും ഇത് ബാധിച്ചേക്കാം. എന്നെ പേഴ്സണലി ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ബട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ തലവേദന പിടിക്കുന്ന ഒരു കേസ് കെട്ടാണ്. കേസും കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതെ എങ്ങനെ നമുക്ക് നോക്കാം, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് എന്നും ഈ വീഡിയോയിൽ പറയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ആദ്യം തന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയാം. ഇത് ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും പഴി ചേരാനുള്ളൊരു അറ്റംപ്റ്റ് അല്ല. പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കമ്പനികൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അവരായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഈ പ്രശ്നങ്ങൾ പൊതുവേ ഉണ്ടാക്കുന്ന രണ്ട് കൂട്ടരാണ്: ഒന്ന്, ഫ്രോഡായിട്ടുള്ള സെല്ലേഴ്സ്; രണ്ട്, ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കുള്ള തലതിരിഞ്ഞ ചില അസോസിയേറ്റ്സ്. ഫ്രോഡായിട്ടുള്ള സെല്ലേഴ്സ്, അവർക്ക് അങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരാൻ കഴിയില്ല. ഇൻ കേസ് അവർ വരികയാണെങ്കിൽ, ഒരു 10 പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിൽ 3 എണ്ണത്തിലോ 4 എണ്ണത്തിലോ ഇതുപോലത്തെ ഉടായ്പ് കാണിച്ചാലും അവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാം. ക്വിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴേക്കും വലയുക, ഇതാണ് ഉമ്മാരുടെ ഒരു സ്ട്രാറ്റജി. അത് ഒത്തിരി എങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആമസോണിലൊക്കെ വരാനായിട്ട് അവർക്കുള്ള കോഡ് ഓഫ് പ്രൊസീജിയർ വളരെയധികം ലെങ്തിയാണ്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഓൺ ബോർഡിങ് പ്രൊസീജിയർ ഇത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഉടായ്പകൾക്ക് നുഴഞ്ഞു കയറാൻ പാടാണ്. ബട്ട് ദർ ഈസ് നോ പെർഫെക്റ്റ് സിസ്റ്റം എന്ന് പറയാറില്ലേ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉടായ്പ ഡെലിവറി അസോസിയേറ്റ്സ് ആണ്. ഇവന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാക്കേജ് ഇവന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും നൈസായിട്ട് ഐറ്റം റീപ്ലേസ് ചെയ്യുകയും വളരെ മനോഹരമായിട്ട് കമ്പനി പാക്ക് ചെയ്തതിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്യുകയും ചെയ്യും. ഒറ്റ നോട്ടത്തിൽ ഇത് കമ്പനിയിൽ നിന്നുള്ള പാക്കിംഗ് അല്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് വരുന്ന സെല്ലേഴ്സിനെ അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന അസോസിയേറ്റ്സിനെ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നടപടിയുള്ള പരിപാടിയല്ല. നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ അത് കഴിയില്ല. ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അത് നോക്കി നമുക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ സൈഡിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും? മൂന്ന് രീതിയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഒന്നാമത്തത്, നമ്മുടെ ഈ ചങ്ങായിക്ക് പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞത് നെയ്ബറിൻ്റെ വീട്ടിൽ സംഭവം ഡെലിവറി ചെയ്തോ എന്ന് പറഞ്ഞതാണ്. ഒരു കാരണവശാലും പ്രൊഡക്റ്റ് കാണാതെ ഡെലിവറി അക്സെപ്റ്റ് ചെയ്യരുത്. ഡെലിവറി ഏജൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം മാത്രം ഡെലിവറി അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക. അവരോട് തന്നെ ഇത് പൊട്ടിച്ച് കാണിക്കാൻ പറയുക. രണ്ടാമത്തത്, ഇങ്ങനെ ഡെലിവറി ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക. വീഡിയോ ഡോക്യുമെൻറ്റിൻ്റെ നല്ല റെലവൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പത്രമാധ്യമത്തിലോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടോ അതെ ഇന്ന പോലൊരു ഫ്രോഡ് സംഭവിച്ചു എന്ന് പറയാൻ കഴിയും. അതിന് നല്ല സ്ട്രോങ് വാലിഡിറ്റി ഉണ്ട്. ഇനി നിങ്ങളില്ലാത്തൊരു സമയത്ത് ഡെലിവറി വീട്ടിലുള്ള ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങളത് വീഡിയോ ഡോക്യുമെൻ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. ഡെലിവറി ഏജൻറ്റിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഹാർഡ് ഡിസ്ക്കൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് കമ്പ്യൂട്ടറായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അതിന് സൈസ് കറക്റ്റാണോ അല്ലെങ്കിൽ ലേബൽ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ പ്രൊഡക്റ്റ് ഇൻഫോർമേഷനൊക്കെ ഒന്ന് വെറുതെ എടുത്ത് നോക്കുക. കുറച്ച് സെക്കൻഡുകൾ മാത്രമല്ലേ എടുക്കത്തുള്ളൂ. വെരിഫൈ ചെയ്തതിനും ശേഷം മാത്രം നിങ്ങളത് ഓതറൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അപ്പം തന്നെ റിട്ടേൺ കൊടുക്കുക. ഇനി ഫോണൊക്കെയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ചാർജർ എടുത്തൊന്ന് പ്ലഗ് ചെയ്ത് ചാർജ് കയറുന്നുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ആക്ച്വൽ പ്രൊഡക്റ്റ് തന്നെയാണോ വന്നിട്ടുള്ളത്,
ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈലൊക്കെയാണോ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത അതേ പ്രൊഡക്റ്റ് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ IMEI നമ്പർ ഉപയോഗിക്കുക. അത് തന്നെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഫ്രോഡ് കാണിച്ചൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഈ മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള സംഗതിയാണോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പബ്ലിക് അവയർനെസ് വീഡിയോ ആയിരുന്നു. പലർക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഇതറിയില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലോട്ടും എത്തിക്കുക. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ അടുത്തോട്ടെത്താം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ് സൈനിങ് ഓഫ് ആൻ നൗ.